എല്ലാ അമ്മമാർക്കും എപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ തൂക്കത്തെക്കുറിച്ച്. അതായത് കുഞ്ഞിന് തൂക്കം കൂടുതലാണോ, ആവശ്യത്തിന് തൂക്കം കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് എല്ലാ അമ്മമാർക്കും ആകാംക്ഷയുണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞിന് 6 മാസം വരെയുള്ള സമയത്ത്. കാരണം കുഞ്ഞ് ജനിച്ചത് മുതൽ 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ കഴിയുള്ളൂ. മുലപ്പാലല്ലാതെ മറ്റൊരു ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തടി കൂട്ടാനും നമുക്ക് മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടാൻ സഹായിക്കുന്ന ചില ടിപ്സാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയുള്ള ടിപ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ തൂക്കത്തിനെക്കുറിച്ച് ആലോചിച്ച് അമ്മമാർ ടെൻഷൻ അടിക്കരുത് എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനെ അളക്കുന്ന അളവുകോലുകളിൽ ഒന്ന് മാത്രമാണ് കുഞ്ഞിൻ്റെ തൂക്കം എന്ന് പറയുന്നത്. ബാക്കി കുഞ്ഞ് ആരോഗ്യമായിരിക്കുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് വേറെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റും. അതായത് കുഞ്ഞ് ആക്റ്റീവാണോ, കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ, പി കൗണ്ട് കറക്റ്റാണോ, പൂ കൗണ്ട് ഉണ്ടോ, ഗ്രോത്ത് ഉണ്ടോ, അങ്ങനെ പല അളവുകോലുകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 2 ആഴ്ചകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ തൂക്കം സാധാരണ കുറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെ അതുവരെ വയറ്റിൽ നിന്നും ഭക്ഷണം കിട്ടിക്കൊണ്ടിരുന്നത് വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആയിരുന്നു. എന്നാൽ കുഞ്ഞ് പെട്ടെന്ന് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. വയറ്റിൽ നിന്ന് വളരെ കോൺസ്റ്റൻ്റ് ആയി കുഞ്ഞിന് എല്ലാ ന്യൂട്രിയൻസും ഉള്ള ഭക്ഷണമൊക്കെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോൾ കുഞ്ഞിന് കിട്ടുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അപ്പോൾ ഈ ഒരു പുതിയ അന്തരീക്ഷവുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് ഏകദേശം കുറച്ച് സമയമെടുക്കും. ആ ഒരു ടൈമാണ് 2 ആഴ്ച എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 10 ദിവസം. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ കുഞ്ഞിൻ്റെ തൂക്കം കുറയുന്നത് വളരെ നോർമലാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള തൂക്കത്തിൻ്റെ ഏകദേശം ഒരു 10% 10 ദിവസത്തിനുള്ളിൽ കുറയാറുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ടും ആരും ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇനി നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വെയിറ്റ് കൂട്ടുന്നത് എന്ന് നോക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്ന കാര്യത്തിൽ വളരെയധികം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാൻഡ് എക്സ്പ്രഷൻ. അതായത് നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൊണ്ട് കൂടെ എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇങ്ങനെ ഹാൻഡ് എക്സ്പ്രഷൻ കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുഞ്ഞിന് നല്ല കലോറി അടങ്ങിയ പാല് കിട്ടാൻ ഇത് സഹായിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റ് എംറ്റി ആവാനും ഇത് സഹായിക്കും. അതായത് ബ്രസ്റ്റിലുള്ള പാല് മുഴുവൻ കുഞ്ഞിന് കിട്ടുകയും എംറ്റി ആവുകയും അതുവഴി ബ്രസ്റ്റിൽ കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാവും. അങ്ങനെ മിൽക്ക് സപ്ലൈ കൂടാനും ഇത് സഹായിക്കും. നിങ്ങൾ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മിൽക്ക് പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടുമെന്നുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മുലപ്പാൽ 2 വിധത്തിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാലോ. അതായത് 4 മിൽക്ക്, 1 ഹൈൻ മിൽക്ക്. നമ്മൾ കുഞ്ഞിനെ ആദ്യം ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് ആദ്യം കിട്ടുന്നത് 4 മിൽക്ക് ആയിരിക്കും. അതായത് ഈ 4 മിൽക്ക് വാട്ടർ പോലെ റണ്ണി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കലോറീസും കുറവായിരിക്കും, ഫാറ്റ് കണ്ടൻറ്റും കുറവായിരിക്കും. ഈ 4 മിൽക്കിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആൻറ്റിബോഡീസും ലാക്ടോസ് കണ്ടൻസും ഒക്കെയാണ്. ഇത് കുഞ്ഞിന് നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. കുറച്ച് നേരം പാല് കൊടുത്തു കഴിഞ്ഞ് 2ാമതായിട്ട് വരുന്ന മിൽക്കാണ് ഹൈൻ മിൽക്ക്. ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ ഹൈൻ മിൽക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇതിൻ്റെ കട്ടി കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് ക്രീമി ആയിട്ടുള്ള ടൈപ്പായിരിക്കും ഈ ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. 4 മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറവായതുകൊണ്ട് തന്നെ അത് കുടിച്ചാൽ കുഞ്ഞിന് തൂക്കം കൂടില്ല. എന്നാൽ ഹൈൻ മിൽക്കിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് കുഞ്ഞിന് അത് കിട്ടിയാലാണ് തൂക്കം കൂടാനത് സഹായിക്കുക. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഹൈൻ മിൽക്ക് കിട്ടുന്നത് വളരെയധികം അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് എക്സ്പ്രഷനാണ്. നമ്മൾ ഹാൻഡ് എക്സ്പ്രസ് ചെയ്യുന്നതോടുകൂടി കുഞ്ഞിന് ഹൈ മിൽക്ക് കൂടുതൽ കിട്ടുകയും അതുവഴി മിൽക്ക് പ്രൊഡക്ഷൻ കൂടുകയും കുഞ്ഞിന് തടി കൂടാനും വെയിറ്റ് കൂടാനൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാല് കുടിച്ച് കഴിഞ്ഞ് ചെറുതായിട്ട് കുഞ്ഞൊരു ബ്രേക്ക് എടുക്കാറില്ലേ, ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് മറ്റേ സൈഡിൽ പാല് കൊടുക്കരുത്. അതായത് ഒരു സൈഡിൽ തന്നെ ആ സൈഡ് എംറ്റി ആവുന്നത് വരെ നമ്മൾ ആ ബ്രസ്റ്റിൽ നിന്നും പാല് കൊടുക്കുക എന്നുള്ളതാണ്.
അതായത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സൈഡ് മാറ്റി മാറ്റി പാൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലത്തെയും ഫോർ മിൽക്ക് മാത്രമായിരിക്കും കുഞ്ഞിന് കിട്ടുക. ഒരു സൈഡിൽ തന്നെ ആ ബ്രസ്റ്റിലെ പാൽ മുഴുവൻ കുഞ്ഞിന് കിട്ടുന്നത് വരെ നമ്മൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് ഒന്ന് ശ്വാസം ഇടാനോ അല്ലെങ്കിൽ വായിലുള്ളതൊന്ന് ഇറക്കാനോ അല്ലെങ്കിൽ വയറ് നിറഞ്ഞാലോ ഒക്കെ ചെറിയൊരു ബ്രേക്ക് എടുക്കും, എന്നിട്ട് വീണ്ടും പാല് കുടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കുഞ്ഞിനെ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് ആ സൈഡിലെ പാല് കൊടുക്കാൻ തുടങ്ങും. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് ഒരേ ബ്രസ്റ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ മാത്രമേ കുഞ്ഞിനെ ഹൈൻ മിൽക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ബ്രേക്ക് എടുക്കുമ്പോൾ അതേ സൈഡിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഹൈൻ മിൽക്ക് കൂടുതലായിട്ട് ചെന്നാൽ മാത്രമേ കുഞ്ഞ് വെയിറ്റ് കൂടുകയുള്ളൂ. അതെല്ലാം നമ്മൾ കുഞ്ഞൊരു ബ്രേക്ക് എടുക്കുമ്പോഴത്തേനും മറ്റേ സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ കുഞ്ഞ് ആദ്യത്തെ സൈഡിൽ നിന്നും ഫോർ മിൽക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാവുക. അപ്പം നമ്മൾ വീണ്ടും ഫോർ മിൽക്ക് മാത്രമായിരിക്കും ചേഞ്ച് ചെയ്ത സൈഡിൽ നിന്ന് വീണ്ടും കൊടുത്തു തുടങ്ങുന്നത്. ഇങ്ങനെ ഫോർ മിൽക്ക് മാത്രം കുടിച്ചാൽ കുഞ്ഞിന് എനർജി കിട്ടും, ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കും, ഗ്രോത്തിന് സഹായിക്കും. പക്ഷേ തൂക്കം കൂടില്ല. തൂക്കം കൂടാൻ ഹൈൻ മിൽക്ക് തന്നെ കുഞ്ഞിന് കിട്ടണം. അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എം ടി ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സൈഡിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇത് കുഞ്ഞ് ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ ഉള്ള കാര്യം മാത്രമല്ല, ചില കുഞ്ഞുങ്ങൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റൊക്കെ പാല് കുടിച്ചിട്ട് ഒന്നിങ്ങനെ മാറി നിൽക്കും, എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പാല് കുടിക്കാൻ വേണ്ടി വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ആദ്യം കൊടുത്ത അതേ സൈഡിൽ നിന്ന് തന്നെ പാല് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഹൈൻ മിൽക്ക് കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എപ്പോഴും ഒരു ബ്രസ്റ്റ് എം ടി ആയതിന് ശേഷം മാത്രമേ മറ്റേ ബ്രസ്റ്റിൽ നിന്നും പാല് കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡിൽ നിന്നും കുഞ്ഞ് ഫുള്ളായിട്ടും പാല് കുടിച്ചു, കുഞ്ഞിന് ഹൈൻ മിൽക്ക് കിട്ടി, ആ ഭാഗം എം ടി ആയി എന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ മാത്രം മറ്റേ സൈഡ് കൊടുത്തു തുടങ്ങുക. അല്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ സൈഡ് മാറ്റി മാറ്റി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൈൻ മിൽക്ക് കിട്ടാതിരിക്കുകയും ഫോർ മിൽക്ക് മാത്രം കിട്ടുകയും കുഞ്ഞിന് വെയിറ്റ് കൂടാതിരിക്കുകയും ചെയ്യും. കുഞ്ഞിന് നല്ല രീതിയിൽ ഹൈൻ മിൽക്ക് കിട്ടിത്തുടങ്ങിയാൽ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്ര തവണ കൂടുതൽ ഫീഡ് ചെയ്യുന്നു അത്രയും മിൽക്ക് പ്രൊഡക്ഷൻ നമ്മളെ ബ്രസ്റ്റിൽ കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ ആവശ്യത്തിന് വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1.5 മണിക്കൂർ ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ടിട്ടോ ആ ഒരു ഇടവേളയിൽ നിങ്ങൾ പാല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ നിങ്ങൾ ഉണർത്തിയിട്ട് പാല് കൊടുക്കണം. രാത്രിയിലൊക്കെ കുഞ്ഞ് ഉറങ്ങിപ്പോവും, നിങ്ങളും ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അലാറം വെച്ചിട്ടോ മറ്റോ എണീറ്റിട്ട് കുഞ്ഞിനെ പാല് കുടിപ്പിക്കണം 2 മണിക്കൂർ ഇടവിട്ടിട്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഒരു ആവശ്യത്തിന് തടിയൊക്കെ ഉള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂർ വരെ കുഞ്ഞിന് പാല് കൊടുക്കാതെ, ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് പാല് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, 4 മണിക്കൂർ വരെ നമുക്ക് കുഞ്ഞിനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പാല് കൊടുക്കണം. ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ കുഞ്ഞിനെ ഇടവിട്ട് ഇടവിട്ട് പാല് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഹാൻഡ് എക്സ്പ്രഷനും അതുപോലെ തന്നെ ഹൈൻ മിൽക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം. അതായത് ഒരു സൈഡ് എം ടി ആവുന്നത് വരെ കുഞ്ഞിനെ കുടിപ്പിക്കുക, ഹൈൻ മിൽക്ക് കുഞ്ഞിനെ കിട്ടുന്നത് വരെ തന്നെ കുഞ്ഞിനെ കുടിപ്പിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അമ്മയുടെ ഭക്ഷണ രീതി എന്നുള്ളത്. അതായത് അമ്മ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലാണ് കുഞ്ഞിനും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കുഞ്ഞിനും പാലിലൂടെ കിട്ടുന്നത് എന്ന്. അതായത് അമ്മ ഇപ്പോൾ ഒരു ഗാർലിക്ക് കഴിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുകയാണെങ്കിൽ ആ പാലിന് ഒരു ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും, സ്മെല്ലുണ്ടായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിന് അമ്മ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് പാലിലൂടെ കിട്ടുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പാല് കൊടുക്കുന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത്. അമ്മ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പാല് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് വെയിറ്റ് കുറയാൻ അത് കാരണമാകും. കുഞ്ഞിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടവിട്ട് പാല് കൊടുക്കുന്നത് പോലെ തന്നെ അമ്മമാരും ഇടവിട്ട് ഭക്ഷണം കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞിന് വെയിറ്റ് കൂടാൻ വേണ്ടി അമ്മ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അതായത് മുട്ട, ഇറച്ചി, പാല് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും അമ്മ കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. 2-3 വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഡെയിലി എന്തായാലും കഴിച്ചിരിക്കണം. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂടാനും കുഞ്ഞിന് വെയിറ്റ് കൂടാനും സഹായിക്കും.
കുഞ്ഞിനെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് കുഞ്ഞിനെ മസാജ് ചെയ്യുക എന്നുള്ളത്. കുഞ്ഞിനെ മസാജ് ചെയ്താൽ എങ്ങനെയാണ് കുഞ്ഞ് വെയിറ്റ് കൂടാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് തമ്മിൽ ബന്ധമുണ്ട്. കാരണം കുഞ്ഞിനെ മസാജ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞിൻ്റെ ഡൈജഷൻ വളരെ എളുപ്പത്തിൽ നടക്കും. കുഞ്ഞ് നല്ല റിലാക്സ്ഡ് ആവും, നല്ല ഡൈജഷൻ നടക്കും. അങ്ങനെ ഡൈജഷൻ നടന്നാൽ തന്നെ കുഞ്ഞിന് നല്ല പാല് കുടിക്കാൻ പറ്റും. കുഞ്ഞ് നന്നായി പാല് കുടിക്കുവാണെങ്കിൽ അത് വെയിറ്റ് ഗെയിനും സഹായിക്കും. ഇനിയിപ്പോൾ കുഞ്ഞിന് ഗ്യാസൊക്കെ കയറി അങ്ങനെ വയറുവേദനയൊക്കെ ആയി ഡൈജഷൻ ശരിക്കും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കരഞ്ഞ് പാല് കുടിക്കാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ മസാജിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് വെയിറ്റ് കൂടാൻ അത് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.